അതിഥിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു അതിഥിയെ തേടിയെത്തിയത് ഒരു ചിത്രകാരൻ. അദ്ദേഹം ചിത്രകല കൊണ്ട് തന്നെ ജീവിതം പടുത്തുയർത്തുകയും ചിത്രകല ഉയരങ്ങളിലെത്തിയ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. രൂപം ആർട്സാണ്, വടകര മേപ്പയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. രൂപം രാജേഷ് എന്നറിയപ്പെടുന്ന ഈ കലാകാരനെ തീർച്ചയായും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. എത്രയോ വർഷമായി ചിത്രകല കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന ഇദ്ദേഹത്തെ നമുക്ക് അഭിമാനപൂർവ്വം അതിഥിയിലൂടെ പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കലാകാരൻ, രൂപം രാജേഷ്. രാകേഷ് രൂപം എന്നൊരു ചിത്രകാരൻ, നമ്മുടെ എത്ര തന്നെ ചിത്രകലയെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വർണ്ണിച്ചാലും തീരാത്തൊരു വലിയൊരു ഭാണ്ഡമാണതല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം രാജേഷിനോട് ചോദിക്കാനുള്ളത്, ചിത്രകലയോട് ഇത്ര അഭികാമ്യം തോന്നാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ചിത്രകലയാണ് എന്ന് തോന്നി തുടങ്ങിയ ഏത് കാലഘട്ടമാണോ ശരിക്കും പറഞ്ഞാൽ? വർഷമല്ല പറയുന്നത്, ചെറുപ്പമാണ്. അതിനു മുമ്പ് എന്നോട് പലയാളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ പാരമ്പര്യമായി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചിത്രകാരന്മാരുണ്ടായിരുന്നോ, അതുപോലത്തെ കലാ പിന്നെ മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ചിത്രകലയെ പറ്റിയ ഒരു ബോധമുണ്ടാവാൻ കാരണം. അതിനുമുട്ട് നമുക്ക് വരക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുത്തരാനും പുള്ളി അച്ഛൻ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രകലയിലേക്ക് വരാനുള്ളൊരു താല്പര്യം എനിക്ക് വന്നു. മാത്രമല്ല നമ്മൾ വരക്കുന്ന സമയത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളെ കുടുംബക്കാർ തന്നെയാണ്. ആയുർ മേഖലയിലാണ് ചിത്രകല, ആ ചിത്രകല എൻ്റെ പിന്നെ ജീവിത മാർഗമാക്കി സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടത്. കൊമേഴ്സ്യലായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ബാനർ എഴുതി, പിന്നെ അങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെയൊക്കെ തുടങ്ങുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ ശരിക്കും? സത്യം പറഞ്ഞാൽ അതിൻ്റെ മുൻപ് ഞാൻ SSLC കഴിഞ്ഞ സമയത്ത് വലിയൊരാഗ്രഹമായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ അച്ഛനും അച്ഛൻ്റെ സുഹൃത്താണ് ഇവിടെ രാംദാസ് മാഷ്. അപ്പോൾ മാഷ് കീഴിൽ പഠിക്കാൻ ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് ഒട്ടും സാധിച്ചില്ല. അപ്പോൾ SSLC കഴിഞ്ഞ പാടില്ല. SSLC ആണ് സ്കൂൾ ഓഫ് ആർട്സിലെ മാനദണ്ഡം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ ചേരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിനുശേഷം അമ്മയുടെയും ഇവരെല്ലാം നിർബന്ധത്തിൽ വഴങ്ങി പ്രീ ഡിഗ്രി. ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും യൂണിവേഴ്സൽ ബ്ലണ്ടർ എന്ന് പറയാം. പക്ഷെ അമ്മയുടെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ സത്യത്തിൽ അന്ന് ഞാനതിന് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അതിന് വഴങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനതെങ്കിലും സ്കൂൾ മാഷായിരുന്നു. ആ 2 വർഷം എൻ്റെ സ്പോയിലായതാണ്. നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചൊരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുക, അതിൽ നിന്ന് സമ്പാദ്യം കിട്ടുക, അതുകൊണ്ടാണ് ചിത്രകല ഉപജീവന മാർഗ്ഗമാക്കി എടുക്കാൻ എൻ്റെ പ്രധാന കാരണം. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു ശങ്കരേട്ടൻ്റെ അടുത്ത് അച്ഛൻ എന്നെ കൊണ്ടാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അവിടെ എന്താ പറയുക, ചിത്രകല പഠിപ്പിക്കുന്നതാണെന്ന്. പക്ഷേ ഘടകവിരുദ്ധമായിട്ടാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറൊരു ഒരു മേഖലയും കൂടി കിട്ടി. നമുക്ക് മാർഗം എന്നുള്ള സംഭവം അല്ലേ, എഴുത്ത് മേഖലയാണ്, അതിൻ്റെ കൂടെ ആവാം, അതിൽ കൂടെ പോവാന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ 92 സ്കൂൾ ഓഫ് ആർട്സ് ചേരുന്നത്. അപ്പോഴാണ് ചിത്രകലയുടെ അക്കാദമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതിനുശേഷം ചിത്രകലയും അതിൻ്റെ കൂടെ ഉപജീവന മാർഗമായിട്ട് എഴുത്തും. അതായത് എഴുത്തും എന്ന് പറയുമ്പോൾ പ്രേക്ഷകനെയും വര, അതായത് ബാനർ എഴുതുക. അതെ അതെ, അതാണ് സംഭവം. അതുകൊണ്ടാണ് ഈ ഒരു മേഖല ചിത്രകല അല്ലെങ്കിൽ ഇതൊരു എൻ്റെ തൊഴിൽ മേഖലയായി തിരഞ്ഞെടുക്കാൻ കാരണം. തൊഴിൽ മേഖലയായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ സ്കൂൾ ഓഫ് ആർട്സ് എന്താണ് ഒരു മാറ്റം ഉണ്ടാക്കി തന്നത് ശരിക്കും രാജേഷിനെ? തീർച്ചയായും അത് നല്ല ചോദ്യമാണ്. നമ്മൾ അവിടെ അധ്യാപകർ, അവിടെ ശിക്ഷണങ്ങൾ, അതായത് ഇപ്പോഴത്തെ കുട്ടിക്ക് കേൾക്കുമ്പോഴുള്ള സംഭവമല്ല,
ആ കാലഘട്ടത്തിൽ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കുക, ഇപ്പം ആ പഠിക്കുന്നതൊന്നും എനിക്കറിയില്ല, ഞാനൊക്കെ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് പറയുന്നത്. ഒരു സ്കൂൾ ഓഫ് ആർട്സിലെ ട്രെയിനിങ് നമ്മുടെ ചിത്രകാരനെ എങ്ങനെ മാറ്റിയെടുക്കും ശരിക്കും പറഞ്ഞാൽ? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ലാലാട്ടൻ സ്കൂൾ ഓഫ് ആർട്സ് കഴിഞ്ഞ ഒരു വ്യക്തി ചിത്രകാരൻ എന്നൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ സ്കൂൾ ഓഫ് ആർട്സിൽ അന്ന് കെട്ടേറ്റ പരിശീലനം തന്നെയാണ്. അതിൽ നമ്മൾ വേറൊരു കാര്യങ്ങളിൽ നമ്മൾ ചെയ് വരക്കെ വരക്കെ വരയും തെളിയും എന്നാണ് ഒരു ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടൊരു പഴയതിൽ. നമ്മൾ ഹാർഡ് വർക്ക് തന്നെയാണ്, സ്റ്റീൽ മോഡൽ. ഒരു മമ്മദ് കേരള ലാലാട്ടൻ ഓർമ്മയുണ്ട് നമ്മുടെ സ്റ്റീൽ മോഡൽ. ആ സമയത്ത് നമ്മൾ പിന്നെ തലശ്ശേരി സ്റ്റാൻഡിൽ നിന്നൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ നമ്മൾ റിയൽ ചിത്രങ്ങൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ വരച്ചെടുക്കുന്ന സമയത്ത് പല സമയത്ത് പോലീസുകാർ വന്ന് നമ്മളെ അടിച്ചോടിച്ച അവശ്യമുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് വരക്കുന്നതെന്ന് പിന്നെ പോലീസുകാരോട് പറഞ്ഞപ്പോൾ പോലീസുകാരുടെ മാപ്പ് പറഞ്ഞ അവസ്ഥയുണ്ട്. അന്ന് വളരെ പിന്നെ കൃത്യമായ ചിട്ടയോടെയുള്ള ട്രെയിനിങ്ങാണ്. മാത്രമല്ല ഇപ്പോഴത്തേക്കാളും അന്നത്തേക്കാളും ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജിയാണ് ഇപ്പോഴത്തെ. അന്ന് എന്താ പറയുക, മാക്സിമം ഷെയ്ഡ് 6B പെൻസിലാണ്. അന്ന് നമ്മൾ ഉപയോഗിച്ചത് ചാർക്കോള് എന്ന് പറയാ, നമ്മളെ പുളി കൊമ്പ് കത്തിച്ചിട്ടുള്ള കമ്പ് കൊണ്ടാണ് കരിക്കട്ട. ഇപ്പോൾ അതെല്ലാം മാറി, ഇപ്പൊ ചാർക്കോൾ പെൻസിലായി. ആ സമയത്ത് നമ്മൾ അവർ ഇന്ത്യൻ ഇങ്കാണ് ഉപയോഗിച്ചത്. ഇന്ത്യൻ ഇങ്കൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുപോലത്തെ കാര്യങ്ങള് പിന്നെ നമ്മൾ നിരന്തര പരിശീലനം, അത് നമ്മൾ ഈ പഠിക്കണ ആവേശത്തോടെ എന്താ പറയുക, നമുക്ക് വരച്ചാലും വരച്ചാലും മതിയാവുന്നില്ല എന്നുള്ള ഒരു സന്തോഷം. അത്രയും നല്ല ഗുരുക്കന്മാർ കരുണാരൻ സാർ. ഇപ്പോഴും എനിക്ക് ഓർമ്മിക്കുന്ന കരുണാരൻ സാർ, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ ഒരു ചിത്രകലാ വിദ്യാർത്ഥിക്ക് വേണ്ടത് നിരീക്ഷണ പാഠവും നിരീക്ഷണ ബോധവുമാണ്. അതുകൊണ്ടാണ് ഭാവിയിൽ ഭാവനാ സങ്കല്പവും അല്ലെങ്കിൽ ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുക, എന്നാലേ കുട്ടികൾ വളരുള്ളൂ. ആ അതുപോലത്തെ നല്ല നല്ല കാര്യം, നല്ല നല്ല ഗുരുക്കന്മാർ, നല്ല നല്ല വർക്കുകൾ, റിയൽ വർക്ക്. അന്ന് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ പോലെ കമ്പ്യൂട്ടർ ആനിമേഷൻ ഡിസൈനിങ് ആ സംഗതികളൊന്നും ഇല്ല. പക്ഷെ അവിടെ പഠിച്ച കുട്ടികൾ അന്ന് BFA ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ട്രെയിനിങ്ങിനെടുത്ത് പോയ സമയത്തിൽ നമ്മളെ സീനിയർ ബാച്ചായിരുന്നു. ഇപ്പോൾ ഈ ഭാഗ്യനാഥ്, ഭാസ്കൻ ഇപ്പോൾ മാതൃമയിലൊക്കെ. അപ്പോൾ നമ്മൾ അവരുടെ ചിത്രങ്ങൾ കൗതുകത്തോടെ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ ഓഫ് ആർട്സിന് കഴിഞ്ഞ് നേരെ BFA പോയി ചേർന്ന ആൾക്കാരാണ്. അതേപോലെ എൻ്റെ ബാച്ചിൽ തന്നെ അതുപോലെ കുറേ പിന്നെ സുഹൃത്തുക്കളുണ്ട്. അവരിൽ ഇപ്പോൾ സെൻട്രൽ സ്കൂൾ മാഷാണ്, കുറേ ആൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ എൻ്റെ എഴുത്ത് ആ മേഖല വിട്ടിട്ടില്ല. അതിലേറ്റവും വലിയ ഭാഗ്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ പഠിക്കുന്ന അതായത് 90 മുൻപിട്ട് ഉണ്ടായ സ്കൂൾ ഓഫ് ആർട്സിൽ രണ്ടാമത് സ്കൂൾ ഓഫ് ആർട്സിന് ബോർഡ് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. രണ്ടാമത് സത്യം പറഞ്ഞ സ്കൂൾ ഓഫ് ആർട്സിൽ വൈൽഡ് പെയിന്റ് ഇല്ല, വൈൽഡ് പെയിന്റിൽ പഠനമില്ല, വാട്ടർ കളർ. അപ്പോൾ തലശ്ശേരി സ്റ്റൈല് തന്നെ ഉണ്ട്, വാട്ടർ കളർ തലശ്ശേരി ശൈലി തന്നെ ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ജീവൻ ജീൻ്റെ ഷോപ്പ് കടയിൽ പോകാറുണ്ട്. അപ്പോൾ പുള്ളി നല്ല സഹൃദയമായി പെരുമാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായിട്ട് ഉത്തരവും പുള്ളി തരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ആ എഴുത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പിന്നെ എഴുത്തിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും രാംദാസ് മാഷാണ്. അതിനെ ഗുരുനാഥൻ പറഞ്ഞ ശങ്കരാട്ടനാണെങ്കിൽ തന്നെ മാഷോട് ഞാൻ ചില മാഷനെ എന്നെ വർക്കിന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ പോയ, പക്ഷേ നമ്മൾ അക്കാദമിക്കലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും, ഇത് ലെറ്ററിങ് അക്കാദമിക്കൽ പഠിച്ചിട്ടില്ലെങ്കിലും പല ആർട്സിലെ കലാകാരന്മാരായിട്ടും നമുക്ക് സൗഹൃദമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ശങ്കരാട്ടൻ്റെ ഒരു ശൈലിയല്ല എൻ്റെ എഴുത്തിലുണ്ടാവുന്നത്, പലയാളും കൂടി ഒരു സാംശീകരണം. അന്നത്തെ അർച്ചന കരീം, വടകരയുള്ള ഫേമസ് ആയിട്ട് ബാലകൃഷ്ണേട്ടൻ, ഫസ്റ്റ് അപ്സര ബാലകൃഷ്ണ, ചന്ദ്രാസ് പിന്നെ രാംദാസ് മാഷ്, പിന്നെ അങ്ങനെ കുറേ ഒരുപാട് ആൾ. ഇപ്പം ഉസ്മാനിക്ക, ഇന്നർ ഉസ്മാനിക്ക. അപ്പോൾ അതുപോലത്തെ ഒരു ചില ആൾ പേരെല്ലാം വിട്ടുവന്നു, ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അവരെല്ലാം കൂടിയുള്ള സ്വാംശീകരണമാണ് എൻ്റെ വർക്കിൽ വന്നത്. ആധികാരികമായിട്ട് പല കലാകാരന്മാരെയും നമ്മൾ നേരിട്ട് ആസ്വദിക്കുന്നത് നമ്മൾ ബോർഡ് വരയ്ക്കുമ്പോഴും വലിയ ഓർഡിങ്സ് വരയ്ക്കുന്നു, അത് നോക്കി ചെറുപ്പം നമ്മൾ നിൽക്കുന്നു അല്ലേ. യു ശങ്കരൻ, അതുപോലെ പവനു ശങ്കരേട്ടൻ, അങ്ങനെ ഇഷ്ടം പോലെ കലാകാരന്മാർ വലിയ വലിയ ബോർഡുകൾ വരയ്ക്കുമ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് എനിക്കിതുപോലെ വരയ്ക്കണം എന്നുള്ള ആ കൗതുകത്തോട് നോക്കിയെന്നൊരു കാലഘട്ടം. പക്ഷേ ആ കലാകാരന്മാർ വിസ്മരിക്കാൻ പാടും. നമ്മളിപ്പോൾ ബ്രൂസ്ലി വരച്ചിട്ടുണ്ട് സ്റ്റുഡിയോ, TK സ്റ്റുഡിയോൻ്റെ അവിടെ ബ്രൂസ്ലി വരച്ച് വെച്ചിട്ട് അതിങ്ങനെ നോക്കിയിരിക്കും.
അതുപോലെ പല യു ശങ്കരൻ വരച്ചാലും പറഞ്ഞു ശങ്കരേട്ടൻ വരച്ചാലും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഒരു കലാകാരനെ പടുത്തു ഉയർത്താൻ വേണ്ടി ഇൻസ്പിറേഷൻ അല്ലേ. ഞാൻ ഫീൽഡിലേക്ക് അതായത് നമ്മുടെ ജീവിത മാർഗമായി ഈ ഈ മേഖല തിരഞ്ഞെടുത്ത സമയത്താണ് അപ്പോഴും എൻ്റെ എഴുത്താളൻ്റെ മേഖല ആ സമയത്തും ഞാൻ ബ്രൂസ്ലിയുടെ ചിത്രം കൗതുകത്തോടെ ഞാൻ ഇവിടെ ടി കെ സ്റ്റുഡിയോയിൽ പോയി ഇതിനെപ്പറ്റി ശരിക്കും സത്യം പറഞ്ഞാൽ സ്റ്റഡി ചെയ്താണ്. ഞാൻ ഒരു ദിവസം രാവിലെ പോയിട്ട് ഉച്ചക്കാണ് ഇറങ്ങുന്നത് ചിത്രം നോക്കി അതിൻ്റെ ടോണ് ഏത് കളറാണ് ഏത് മീഡിയ ഉപയോഗിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതേപോലെ ശങ്കരേട്ടൻ്റെ ഒരു വർക്ക് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിലൊരു പന്തം പിടിച്ചിട്ട് നമ്മൾ ഒരു ഫോട്ടോ അതിലിപ്പോഴും മനസ്സിന്ന് അതുപോലെ മന്ദാകിനി മന്ദാകിനി വടകരയിലൊരു ടെക്സ്റ്റൈൽ അതിൻ്റെ ഒരു ടോണ് എനിക്കൊരു തരത്തിലും അത് പക്ഷേ അന്ന് ഉപയോഗിച്ച മീഡിയം ഏതാണ് ഓയിൽ പെയിന്റ് ആണെങ്കിൽ തന്നെ അന്നത്തെ ഞാൻ കരുതുന്നത് സിങ്ക് ഷീറ്റിലും ഓയിൽ പെയിന്റ് ചെയ്യാം പുള്ളി ഓയിൽ പെയിന്റും ഇനാമലും മിക്സ് ചെയ്തിട്ടാണ് വരച്ചത് അത് പിന്നെ ഞാൻ അറിയുന്നത് അതായത് കണ്ണിന്റെ താഴെ ഡീറ്റെയിൽസ് ഒക്കെ ഓയിൽ പെയിന്റിൽ ചെയ്തെടുക്കാനാവുള്ളൂ ഇനാമലിൽ ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഞാൻ വളരെ ശ്രമിക്കാറുണ്ട് പക്ഷെ അതിൽ പൂർണ്ണതയിൽ നിന്ന് എത്തിയിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താല്പര്യം ലാൻഡ്സ്കേപ്പ് ചെയ്യുക പ്രകൃതി ദൃശ്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ചിത്രങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഞാൻ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ബി എഫ് എ കോഴ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിയിൽ കയറി ഈ സത്യം പറഞ്ഞ് എൻ്റെ ക്ലാസ്സിൽ അവർ വന്ന് അവരുടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അവരല്ലേ നമ്മളെക്കാളും ഉയർന്നത്. ഒരു കുട്ടി ചിത്രകല പഠിച്ചാൽ ഏറ്റവും കിട്ടുന്നത് കുട്ടിക്ക് ഒരു സൗന്ദര്യബോധവും ഒരു നിരീക്ഷണ പാഠവും അതുപോലെ കുറഞ്ഞ ഉയർന്ന തലങ്ങളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വരക്കാനുള്ള ഒരു ബേസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം അവൻ ഒരു മേഖല പിന്നെ നമ്മളെ ഒരു എന്താ പറയുക വ്യക്തിപരമായിട്ട് പോകുന്ന ആ മേഖലയിൽ കൂടെ അങ്ങ് പോകും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് വരക്കുന്ന കാര്യങ്ങളിൽ അത് കൃത്യമായിട്ട് കുറ്റമറ്റ രീതിയിൽ തന്നെ പഠിക്കണം. നമ്മൾ ഫീസ് കൊടുത്തപ്പോൾ അന്ന് ഇപ്പോഴും ഫീസ് കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലയാളും രക്ഷിതാക്കന്മാർ വേണ്ടി എന്താ പറയുക ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്നുള്ള പറഞ്ഞ അയ്യൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ചിത്രകല അല്ല എല്ലാ കലാഫീൽഡും. ഈ ചിത്രകല പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഒരു ഗുണം കുട്ടികളുടെ നല്ല ക്ഷമ ക്ഷമ കിട്ടും. അതുപോലത്തെ ചിത്രകാരന്മാർ ചിത്രകല പഠിക്കുന്ന കുട്ടികൾക്ക് അധികവും ഈയൊരു ക്ഷമാതൽപരരാണ്. മാത്രമല്ല നല്ല സൗന്ദര്യബോധം. ഇപ്പോൾ അമ്മ ഉടുത്ത സാരി അമ്മേ ഈ സാരി വേണ്ട അമ്മ എന്ന് കുട്ടി ചൂണ്ടിക്കാണിച്ച് പറയും ആ സൗന്ദര്യബോധമുള്ളവണ്. പിന്നെ അത് നമ്മൾ പ്രത്യക്ഷ പരോക്ഷമായി കിട്ടുന്ന ഒരു ഗുണമാണ്. അത് പല രക്ഷിതാക്കുമ്പോൾ അറിയില്ല. രക്ഷിതാക്കുമ്പോൾ കരുതുന്നത് ചിത്രകല പഠിച്ച അപ്പ അങ്ങ് പിന്നെ ഉയർന്ന ചിത്രകാരനായി പോകുന്ന ശങ്കയുള്ള ആൾക്കാരുണ്ട്. ജന്മനാ കിട്ടിയുള്ള ഗുണം കിട്ടിയ മാത്രമാണ് എനിക്ക് തോന്നുന്നു. ചിത്രകല ആയാലും സംഗീതമായാലും ശരി നൃത്തമായാലും ശരി ജന്മനാ ഒരു ഒരു ടേസ്റ്റ് വേണം. അവർ മാത്രമാണ് എവിടെങ്കിലും അല്ലാതെ നമ്മൾ കുത്തി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. ഉണ്ടോ ജനുവിലായിരിക്കണം എല്ലാം അല്ലേ. അതുപോലെ രാജേഷിനോട് ചോദിക്കേണ്ടത് ഈ ആദ്യ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കലാകാരൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? നമ്മുടെ രേഖാചിത്രങ്ങൾ നമ്പൂതിരിയുണ്ട് അങ്ങനെ പല എസ് ഉണ്ട് അങ്ങനെ മാതൃഭൂമി മറിച്ചിട്ട് നോക്കുമ്പോഴും നമ്മൾ മനോരമ മറിച്ചിട്ട് നോക്കും മനോരമ ആഴ്ചപ്പതിപ്പിലൊക്കെ എസ് മോഹനൊക്കെ വരയ്ക്കുന്നത് ഭയങ്കര സംഭവം തോന്നും. പക്ഷേ അതിന് വിപരീതമാണ് നമ്മൾ മാതൃഭൂമിയോ കലാകൗമുദിയോ വായിച്ചാൽ അതിൻ്റെ ഒരു കഥയിൽ ഇവരൊക്കെ കോറിയിടുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്പൂരി ആയാലും എസ് ആയാലും ശരി മദനാട്ടൻ അതുപോലെ എം വി ദേവനായാലും ശരി ആ കാലഘട്ടത്തിൽ മദനൻ അവരൊക്കെ ആ ഒരു കഥാപാത്രത്തെ വളരെ വ്യക്തമായി നമ്മൾ വായിക്കുന്ന കഥാപാത്രമായിരിക്കും അവർ വേച്ചിട്ടുണ്ടാവുക നമ്മുടെ മനസ്സിലുള്ളത്. തീർച്ചയായും അതൊക്കെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഞാൻ പറയാമല്ലോ നമ്മുടെ മദനാട്ടൻ നമുക്ക് വളരെ സ്വാധീനിച്ച വ്യക്തിയാണ്. മദനാട്ടൻ എസ് അതുപോലെ നമ്പൂതിരി നമ്പൂതിരിയുടെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ സ്റ്റൈലാണ്. ക്ലാസിക്കൽ സ്റ്റൈൽ പക്ഷേ മദനാട്ടൻ്റെ ചിത്രം എന്ന ഒരു ലാളിത്യം നമുക്ക് എങ്ങനെ കൺവേ ചെയ്യും. അതുകൊണ്ട് നമ്മളെ ചില ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ മദനാട്ടൻ്റെ ചിത്രത്തിൻ്റെ സ്വാധീനം ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോഡേൺ ആയിരുന്നൊരു മേഖലയുണ്ട്. അതുപോലെ റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഏത് മേഖലയോടാണ് ശരിക്ക് രാകേഷ് താല്പര്യം?
കാരണം മോഡേൺ ആർട്ട് ഇപ്പം എക്സിബിഷൻ നടത്തുമ്പോൾ നമുക്ക് കാണാം കുറേ വരകളും കുറികളും ചിന്തി കുറേ കളർ ടോണുകളും നോക്കുമ്പോൾ അപ്പം സാധാരണക്കാരെ സംബന്ധിച്ചും സംവേദിക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. അത് അതിനോട് എങ്ങനെയാണ് നോക്കിക്കാണാം? സത്യത്തിൽ എനിക്ക് ഈ ചിത്രകല മേഖലയിൽ ഈ റിയലിസ്റ്റിക് സംഗീതത്തിനോട് കൂടുതൽ താല്പര്യം. അപ്പൊ മറ്റോട് പറഞ്ഞാൽ അതിന് ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ എന്ന് പറയും. അല്ല അല്ല, അത് കടകളായി പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ ഞാൻ എനിക്ക് ശ്രദ്ധേയം. അപ്പൊ എനിക്ക് അതായത് ഞാൻ കൂടുതലും ചിത്രകലയിൽ രചനാ ശൈലി ഇഷ്ടപ്പെടുന്ന റിയലിസ്റ്റ് ആണ്. ഇപ്പൊ രവിവർമ്മ വരച്ച പോലത്തെ ചിത്രങ്ങൾ യഥാതഥമായി വരക്കുക. അല്ലാണ്ട് നമ്മളിപ്പോ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ സത്യത്തിൽ കല എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലൊരു കുളിർമ അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവേണ്ട. ഒരു ചിത്രം കാണുമ്പോഴോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴോ നൃത്തം കാണുമ്പോൾ നമ്മളൊരു ചിത്രം കണ്ട് അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആ ചിത്രവും കൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൃത്യമായി കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശൈലി പിന്തുടരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ റിയലിസ്റ്റിക് ചിത്രങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ആ ശൈലിയിലാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. അല്ലാണ്ട് സർറിയലിസം, ക്യൂബിസം, ഫാബിസം, ദാദായിസം, എനിക്ക് തോന്നുന്നു ആ ഡാവിഞ്ചിയുടെ കാലഘട്ടത്തിൽ വാൻഗോഗിന്റെ കാലഘട്ടമായിരുന്നു തോന്നുന്നു ഇതിന്റെ ഒരു. വാൻഗോഗിന്റെ കാലഘട്ടം ഇംപ്രഷനിസം, വാൻഗോഗ്, പോൾ ഗോഗിൻ, അതുപോലെ സാൽവഡോർ ദാലി, ക്യൂബിസം, ഫാബിസം, ആ ശൈലിയിൽ. പക്ഷെ അത് നമ്മൾ എല്ലാവരും ചിത്രകല പഠിക്കണമെന്നില്ലല്ലോ. ചില നിറങ്ങൾ കൊണ്ട് വികാരങ്ങൾ ഉദ്ദീപിക്കുന്നതാണ് എന്താ പറയാ ഇംപ്രഷനിസം. വികാരങ്ങൾ കൊണ്ട് ഇതാണ് എക്സ്പ്രഷനിസം. അങ്ങനെ കുറച്ച് നമ്മൾ ആ ശൈലി. എനിക്കൊന്ന് കളറിന്റെ ടോണിലാണ് അവർ പറയുന്നത്. ചില നിറങ്ങൾക്ക് ചില വികാരങ്ങൾ ഉദ്ദീപിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞല്ല, ചിത്രകലയെ പറ്റി ഗവേഷണം നടത്തിയ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ബെഡ്റൂമിൽ പച്ച കളർ അടിക്കുക, അത് വാം കളർ ഉഷ്ണവർണ്ണങ്ങളും തീഷ്ണവർണ്ണങ്ങളും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ കുട്ടികൾ ഉയർന്ന ഹയർ സ്റ്റഡിയിൽ പോകുമ്പോൾ കുട്ടികൾ പഠിച്ചിരിക്കണം. അത് നല്ലൊരു പാഠമാണ്. അതുപോലെ എം എഫ് ഹുസൈൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഒരിക്കലും ഒരു രണ്ടിനും നടുക്കാണ് അവരുടെ രചനകൾ. എം എഫ് ഹുസൈൻ്റെ രചനകളല്ലേ ബാക്കി? നമ്മളൊരു എഡിറ്റിംഗ്, നമ്മളൊരു ബാക്കി ചേർത്ത് വെച്ച് വായിക്കണം. രണ്ടിനും നടുക്കാണ്. പക്ഷേ അത് അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ പഴയ ചിത്രങ്ങളെക്കുറിച്ചോ പഴയ കാലങ്ങളെക്കുറിച്ചോ സാറ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടോ? അവരത് ഗ്രഹിക്കാറുണ്ടോ? എന്താണ് പറയുന്നത്? പഴയ ചിത്രങ്ങളെ പറ്റി ക്ലാസിക്കൽ പെയിൻറ്റർമാരെ, ചിത്രകാരന്മാരെ പറ്റിയും അവരുടെ ചിത്രങ്ങളെ പറ്റിയും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊണോലിസ വരച്ചതാരാണെന്ന് ഏത് കുട്ടികൾക്കും പോലെ അറിയാം. ഡാവിഞ്ചിയാണ്. അതേപോലെ ഡാവിഞ്ചി വരച്ച ദ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം, അതേ ആ കഥയെ വെച്ച് തന്നെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നൊരു പെയിന്റിംഗ് ചെയ്തു. അത് മൈക്കലാഞ്ചലോ ആണ്, സിസ്റ്റൻ ചാപ്പിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ പോലെ. പക്ഷെ അത് പലയാൾക്കും കൺവേ ചെയ്യുന്നില്ല. അത് ഒരുപാട് ചിത്രങ്ങൾ ഒരു എഡിറ്റ് ചെയ്യണം. ഇത് തിരുവത്താഴം, ദ ലാസ്റ്റ് സപ്പർ, അതൊരു ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേസമയത്ത് മറ്റത് പിന്നെ ആദവും ഹവ്വയെ സൃഷ്ടിക്കുന്നത് മുതൽ യേശുവിന്റെ കുരിശാരോഹണം വരെ പല കാലങ്ങളാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കലാഞ്ചലോ വരച്ച. അത് അടുത്താരയുടെ ഭിത്തിയിലാണ് വരച്ചത്. 4 വർഷം ഇങ്ങനെ എടുത്ത പിന്നെ മൂപ്പരെ കഴുത്തിങ്ങനെയാ കുറെ കാലം നടന്നതെന്ന് പറയുന്നു. അത്രയും ഇൻവോൾവ്ഡ് ആയിട്ട് ചിത്രകലയെ പിന്നെ നെഞ്ചേറ്റിയ എന്താ പറയാ, അന്ന് ഈ മാർപ്പാപ്പ കൊടുത്തത് ഒരു കിഴിയാ കൊടുത്തത്. എന്ത് അവിടെ ആ പിന്നെ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഏറ്റവും നല്ല ചിത്രകാരൻ എന്നവർ അവരോധിക്കുന്നത്. ആ ചിത്രങ്ങൾ ഇന്നത്താണെങ്കിൽ കോടിക്കണക്കിന് രൂപ. അന്ന് ഇവർ ചിത്രകലയെ എന്താ പറയുക, ഒരു സമർപ്പണം, ചിത്രകല ഒരു സമർപ്പണമായിട്ട് കണ്ടിരുന്ന വ്യക്തിത്വങ്ങളാണ് കലാകാരന്മാരാണ് അന്ന്. ആ കലാകാരന്മാരെ പറ്റി അവർ ചെയ്ത ചിത്രങ്ങളെപ്പറ്റിയും അവർ ചെയ്ത ത്യാഗങ്ങളെപ്പറ്റിയും നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറക്ക് ബോധ്യപ്പെടുകയോ അതിൽ ബോധവാന്മാരല്ല ഇപ്പോൾ കുട്ടികൾക്ക്, അതിനൊന്നും സമയമില്ല. നമ്മുടെ പ്രിയപ്പെട്ട നായനാര് അദ്ദേഹത്തിപ്പോൾ മറക്കാൻ പറ്റില്ല. അങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങോട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത് പെട്ടെന്നൊരു കോള് വരികയാണ് രാജേഷിന്, അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ് വരയ്ക്കണം. അതിൻ്റെ പെട്ടെന്ന് തന്നെ വരയ്ക്കുകയും അത് ഇരിങ്ങൽ മുതൽ ഇങ്ങോട്ടൊക്കെ ആ ഒരു
ആ ഒരു ചരിത്രമാണ് എനിക്ക് തോന്നുന്നത്. ആ രാജേഷിന്റെ എനിക്ക് അന്നത്തെ അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ഒരു സംഗതിയാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലക്ക് തീർച്ചയായും എനിക്ക് അംഗീകാരം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അതേ നാനാറ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമ്മളൊക്കെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഓൺ ദി സ്പോട്ടാണ് പറയുന്നത്. സ്പോട്ടിലാണ് നമ്മുടെ വടകര ഏരിയ സെക്രട്ടറി രത്നശ്രീ ഭാസ്കർ മാസ്റ്റർ എന്നോട് പറഞ്ഞു ഭൗതിക ശരീരം ഇവിടെ വരുന്നുണ്ട്. അന്ന് ഈ ചിത്രങ്ങൾ ഫ്ലക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് മുരാട് പാലത്തിന്റെ അവിടുന്ന് നമ്മൾ വടകര ഏരിയ കമ്മിറ്റിയാണ് ബോഡി ഏറ്റുവാങ്ങുന്നത്. അത് അഴിയൂർ വരെയാണ് നമ്മുടെ. ആ സമയത്ത് ഒരു ചിത്രം വേണം. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം, ഒരു ചിത്രം വേണം. അതായത് ഇവിടെ ബോഡി അടക്കം ചെയ്ത വാഹനം വരുന്ന സമയത്ത് മുന്നിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ദേശാമയിൽ വന്ന ഒരു ചിത്രം ഫ്ലാറ്റായിട്ട് ചെയ്തൊരു സംഗതിയാണ്. പെട്ടെന്ന് ഞാനൊരു ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്തു. അതിൻ്റെ ഒറിജിനൽ പ്രതിയാണത്. ആ ചിത്രത്തിന് നായനാറ് മരണത്തിൻ്റെ അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ആ പഴക്കം ആ റിയൽ ചിത്രമാണ് നമ്മൾ എൻ്റെ സ്റ്റുഡിയോയിൽ കണ്ടത്. അപ്പോൾ ആ സമയത്തും നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് ഇടപെട്ട ഒരു പ്രസ്ഥാനമാണ് എൽ ഡി എഫ്. അതിൽ മാത്രമല്ല ഞാൻ ചിത്രകാരനാവാൻ അല്ലെങ്കിൽ എഴുത്തുകാരനാവാനും കൂടുതൽ പ്രചോദനം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ എൽ ഡി എഫ്. അപ്പോൾ ആ സമയത്ത് ഭാസ്കരൻ ഭട്ടനോട് ചോദിച്ചപ്പോൾ അത് എൻ്റെ ഒരു അവകാശം കൂടിയാണ്. അത് ചെയ്ത സമയത്ത് അത് ആരാ ചെയ്തതെന്ന് കൗതുകത്തോടെ എല്ലാവരും ചോദിക്കുന്നു. ആ ശരീരം വെച്ച് മുന്നിൽ ഒരു ചിത്രം കാണുന്നു. ആ സമയത്ത് അങ്ങനെ ചിത്രം കാണൂല. ഒരു ഒരു അത്ഭുതകരമായ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ വടകരയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ആ ചിത്രം പിടിച്ചു പറിക്കാൻ വേണ്ടി കുറെ ശ്രമം നടത്തും. ഈ ചിത്രം ആരാധന മൂത്തിട്ട് അപ്പോ സത്യം പറഞ്ഞാൽ എനിക്കത് എന്റെ ഷോപ്പിൽ വെക്കണം എന്നൊരു ആഗ്രഹം. എന്താണെങ്കിൽ വേറൊന്നുമില്ല, നമ്മള് നാനാറ മൂപ്പര ഒരു സമർപ്പണം പോലെയാ ചെയ്തത്. സാമ്പത്തികമൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നല്ല. ആ ഒരു അസറ്റ് അത് അതൊരു അസറ്റായിട്ട് എൻ്റെ ഷോപ്പിലുള്ള മലയാളികളോട് ചോദിച്ചു ഇത് ഞാനും എടുക്കട്ടെ മോഹ വില തരാം. ഞാൻ പറഞ്ഞാൽ കൊടുക്കൂല. കാരണം ആ ഒരു സംഗതി അന്ന് നടന്ന ഒരു കാലം ഇത്രയും കാലഘട്ടം ആ ചിത്രമാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ആ ഫ്ലക്സ് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലക്സിനെക്കാളും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു വലിമയൊന്നുമില്ല. എന്നാലും ആ ഒരു സംഘം അത് ചെയ്യാൻ കിട്ടിയ ഭയങ്കര ഭാഗ്യമല്ലേ. ചിത്രകലയെ പറ്റി പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ. പക്ഷേ അതിലുപരി നല്ലൊരു നാടൻ പാട്ടുകാരൻ, നല്ലൊരു നാടകക്കാരൻ, നല്ലൊരു പിന്നെ എന്താ പറയുക സിനിമയിൽ വരെ പല സിനിമയിലും ആർട്ട് ഡയറക്ടറായിട്ടുള്ള ഒരു വ്യക്തിത്വം എത്ര സിനിമകളിൽ സിനിമകൾ അല്ല. ഞാൻ ചോദിട്ടെ, എനിക്ക് തോന്നുന്നു ഈ ചിത്രകാരന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു സഞ്ചാരം നടത്തിയ ഒരാള് അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എല്ലാ മേഖലയിലും ആർട്ട് ഡയറക്ഷൻ സിനിമകൾ ചെയ്യുക അതൊക്കെ ചിന്തിക്കാൻ നാടക അതിൽ പ്രചോദനം കിട്ടിയ നാടക പ്രവർത്തകരുമായിട്ടുള്ള സമ്പർക്കം. മാത്രമല്ല എനിക്ക് സിനിമയിൽ കലാ സംവിധാന മേഖലയിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയ എന്റെ ബിജുവേട്ടൻ ബിജു കുട്ടോത്ത് ചിന്തിക്കാൻ ഈ അവസരത്തിൽ നമ്മളെ പറച്ചെടുത്ത് കൊണ്ടുപോയൊരു ഫീലിംഗ് ആണ്. അത് പറഞ്ഞാലും തീരാ വരച്ചാലും മതിയാവില്ല വരച്ചാൽ അത് പൂർണ്ണതയായി പോകും. പിന്നെ എൻ്റെ ഒരു നല്ല സുഹൃത്ത് അതെ വിജയോട്ടിനെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ മൂപ്പര് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രയാസമോ എന്തോ എന്നൊക്കെ അറിയില്ല. ആ മൂപ്പരുടെ മരണം ഒരു വല്ലാത്തൊരു പോറൽ പോലെ എൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു അല്ല മരണത്തിൻ്റെ ഒരു 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 നിര തന്നെ എൻ്റെ കയ്യിലുണ്ട്. അറിയാലോ എൻ്റെ ഒരു നമ്മളെ അനുജൻ്റെ മരണവും അതുപോലെ അച്ഛൻ്റെ മരണവും ഒക്കെ ചെയ്യുന്ന സമയത്തും ഞാനിതിലൊക്കെ ആശ്വാസം കണ്ടെത്തിയത് നിങ്ങൾ പറഞ്ഞ പോലെ പാട്ടിലാണ്. പാട്ടിലാണ് ചിത്രകാരനുപരി നാടൻ പാട്ടിൻ്റെ ഒരു പ്രചാരകനാണ് അറിയപ്പെടാനാണ് ആഗ്രഹം. നാടൻ പാട്ട് ഗായകനല്ല, നാടൻ പാട്ടിൻ്റെ പ്രചാരകൻ എന്ന നിലക്ക് അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ നാടൻ പാട്ടിൻ്റെ ശീലുകൾ കൂടിയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള പാട്ടുകളെക്കാട്ടും രാഗേഷ് പോപ്പുലറായിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാടൻ പാട്ട് തനത് ശൈലിയിൽ നിങ്ങൾ പാടാൻ കഴിയുന്നുണ്ട്. ഞാൻ എത്രയോ വേദികൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന സംഭവം നമ്മൾ അന്ന് പറഞ്ഞ് സംസാരിച്ചത് നമ്മളെ പാലവും പാലവും നടപ്പാലും അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് വളരെ വേദന വല്ലാത്തൊരു പ്രയാസം. അത് പറയുമ്പോൾ ഒരു ഒരു ചങ്ക് കീറി പോകുന്നൊരു അവസ്ഥയിലാണ്. പിന്നെ നമ്മുടെ ജിതേഷ് സാറിൻ്റെ ഈ പാട്ട് പാലവും പാലം എന്ന പാട്ട്
ഫ്ലവേഴ്സ് ചാനൽ ഉത്സവ കോമഡി ഉത്സവത്തിലാണ് പുള്ളി ആ വൈറലായി. ആ സമയത്തിന് അതിന് മുൻപ് നമ്മൾ ഇതേ ട്യൂൺ വെച്ച് നമ്മൾ വടകര മലബാർ മേഖലയിൽ നമ്മൾ പാടിയിരുന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. ആട്ടും പാട്ടും കൂട്ടും ചൊല്ലിയാട്ടുന്ന ഞങ്ങളെ മറന്നോ മലരമ്മ തമ്മീ, ആണ്ടാടാണ്ടും പൂജ വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നോ മലരമ്മ തമ്മീ. കാലങ്ങളായ എൻ്റെ ദേവൂൻ്റെ കണ്ണീർ കാണാഞ്ഞതെന്തേ ദേവിയേ, ഞങ്ങളുടെ സങ്കടം കാണാഞ്ഞതെന്തേ. ആട്ടോ പാട്ടോ കൂട്ടോ ചൊല്ലിയാട്ടുന്ന ഞങ്ങളെ മറന്നോ മലരമ്മ തമ്മീ. ഈ ഒരു ശൈലിയിൽ നമ്മൾ പാടി മലബാറിൽ ഫേമസ് ആക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ ഫേമസ് ആയൊരു പാട്ടാണ് ഇത്, പാലവും പാലവും പാടിയ അതേ പാറ്റേൺ തന്നെയാണ്. നമ്മൾ പാടിയ അതേ പാറ്റേൺ തന്നെയാണ് പുള്ളി അത് പാടിയത്. പക്ഷേ പുള്ളി അതിലൊരു ജീവിതം മുപ്പത് അനുഭവം ചിത്രീകരിച്ചുകൊണ്ടാണ് അത്രയും ഒരു, പക്ഷേ നമ്മൾ പാടിയ ഒരു രംഗബന്ധനം പോലെ ദേവീനെ പ്രകീർത്തിച്ച് പാടുന്നൊരു ടൈപ്പിലാണ് നമ്മൾ പാടിയത്. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലപിക്കാം. സമയം പോകാറിയില്ല ചിത്രകല, നമ്മുടെ പാട്ടുകൾ, അനുഭവങ്ങളൊക്കെ നമുക്കൊരു പാഠമായിരിക്കും. എങ്ങനെയാണ് ഒരു ഒരു ചിത്രകാരൻ്റെ ജീവിതം എങ്ങനെ പോയി, അങ്ങനെ പറഞ്ഞ പോലെ പാട്ടിലൂടെ ചിന്തകളിലൂടെ ഒക്കെ നമ്മളെ വിസ്മയിപ്പിച്ചു നമ്മുടെ രൂപം രാകേഷ്. എൻ്റെ ഒരു കലാപാരമ്പര്യങ്ങളിൽ എൻ്റെ എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇത് എൻ്റെ ഭാര്യ, ഏറ്റവും സന്തോഷം. എൻ്റെ ഫീൽഡ് ചിത്രകലയാണെങ്കിൽ തന്നെ, ചിത്രകലയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ തന്നെ നമ്മളെ ഫീൽഡുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബാമ്പ ഭാഗം അല്ലെ ജീജ, ഭാര്യ ജീജ. എല്ലാം ഏറ്റവും സന്തോഷം. ഇവിടെ വീട് കണ്ണൂർ ജില്ലയിൽ മാമാനത്ത് ഏറ്റവും പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അതിൻ്റെ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഇരിക്കൂർ ബ്ലാത്തൂരാണ് സ്വദേശം. ഇതാണ് രൂപ, പിന്നെ ഇതാണ് ദീപ. ദീപ രൂപയും രൂപയും ദീപയും പേരിടുള്ള കാരണമൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പൊ അല്ല, പിന്നെ രൂപ ഒരു നാടൻ പാട്ടുകാരിയാണ്. ഒരു പാട്ട് അച്ഛനും മോളും കൂടി സന്തോഷം. ആ
ഇതാണ് പ്രിയപ്പെട്ട ചിത്രകാരൻ്റെ അമ്മ. പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ, രാജേഷിനെ സംബന്ധിച്ചോളം കുടുംബം നോക്കുന്നു, എല്ലാം ഇപ്പോൾ രാജേഷ് മാത്രമാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ അനിയൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അച്ഛൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പൊ അവനെ കുടുംബം നോക്കുന്നുണ്ട്. എല്ലാ സംഭവവും നല്ലവർക്കല്ലേ, സംഭവം അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രോഗ്രാം ജി എസ് ബി ചാനലിലും ജി എസ് ബി എഫിയിലും ജി എസ് ബി വാട്സാപ്പിലും ജി എസ് ബി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈക്കുകളും അഭിപ്രായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.